Hi friends, in the number prepare yam bonother, Uru Dhaba style paneer masala at a recipient at top. Valari easy to them can daka on the yellow, Adunga Samyunum Verlia, Namka Petana and Dakid come, Pinna Uriward ingredients in Namka, number normal item wheatly use in a corch ingredients, Matra Namka, Avshulu top. Upon the Namka video on it to wear at top. Last time I ഒരു പനീർ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ഒരു വീഡിയോ ചെയ്തിണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കി ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത പനീറാണ് ട്ടോ നല്ല പനീറാണ് നമ്മൾ വീട്ടിൽ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ പനീറാണ് എടുത്തിരിക്കുന്നത് ഇതൊരു 200 ഗ്രാം പനീർ ഉണ്ട് ആദ്യം തന്നെ അപ്പോൾ നമുക്ക് ദാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ കാരണം നമുക്ക് പനീർ ഫ്രൈ ചെയ്യാനും പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ബട്ടറാണ് ഞാൻ ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നത് ട്ടോ അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തോളൂ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പീസ് ബട്ടർ ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചോളൂ ഇല്ലെങ്കിൽ ബട്ടർ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകും അപ്പോൾ ദാ നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം ട്ടോ ഇതാ നമ്മുടെ ബട്ടർ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ പനീർ ക്യൂബ്സ് ആഡ് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ ദാ ഒരു സൈഡ് ഫ്രൈ ആയപ്പോൾ ഞാൻ അടുത്ത സൈഡ് മറിച്ചിട്ടിട്ടുണ്ട് ട്ടോ ഇനി ആ സൈഡും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ദാ പനീറിന്റെ രണ്ട് സൈഡും നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മസാല പ്രിപ്പയർ ചെയ്യണേ നോക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഏലക്കായ എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇട്ടുള്ളൂ കേട്ടോ ചതയ്ക്കൊന്നും വേണ്ട പിന്നെ ഒരു 5-6 പീസ് ഗ്രാമ്പു പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം പട്ട ഇനി ഇത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് സബോള ചെറുതായി നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പൊടിയായിട്ട് വേണം കേട്ടോ അരിയാൻ ഞാനിത് എൻ്റെ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്തതാണ് ചോപ്പറിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്താൽ മതി എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ അല്ലാണ്ട് ചെറുതാക്കണ്ട വല്ലാണ്ട് ഹൈലും വെക്കേണ്ട ഒരു മീഡിയത്തിൽ വെച്ചിരുന്നുള്ളൂ ഇപ്പോഴും ഇനി നമുക്ക് നെക്സ്റ്റ് കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പനീറിന് നല്ലൊരു കളർ കിട്ടും ഇനി നമുക്ക് 3 തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് തക്കാളി എടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂണ് ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ നിങ്ങളുടെ പുളി ഇല്ലാത്തതാണ് മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഉറവിച്ചതാണെന്നുണ്ടെങ്കിൽ പുളി ഇല്ലയെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോളൂ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ അടുത്തത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ
ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് പേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്താലും മതി. ഇതിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തക്കാളിയും തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് നല്ല പുളി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതാ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർക്കാം. കാശ്മീരി ചില്ലി അല്ല കേട്ടോ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എരിവുള്ള മുളക് പൊടിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ. ഞാനതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തോളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതാ ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തുറക്കാം, ഏതാണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതാ കുറച്ച് ജീരകം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ജീരകമാണ്, പെരുംജീരകമല്ല, ജീരകം കൂടി ആഡ് ചെയ്താലാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുള്ളൂ നമ്മുടെ പനീർ കറിക്ക്. അത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പനീറിൻ്റെ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പനീർ പീസ് ആഡ് ചെയ്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതങ്ങോട് വറ്റിപ്പൊക്കോളും. ഇപ്പോൾ ഇതാ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ മസാല ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്, എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.